എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് വിളിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ റോസാച്ചെടികളിലൊക്കെ നല്ല വണ്ണം ഈ മഴ സമയത്താണല്ലോ നല്ല വണ്ണം പൂക്കളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കരുത്. മഴയില്ലാത്ത സമയം നോക്കി നല്ല നല്ല ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്റ്റെമിൽ നിന്നും കട്ട കുത്തി തന്നെ പൂക്കളുണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി, ഒരുപാട് ഫെർട്ടിലൈസർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റോസയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മുരടിപ്പും പ്രശ്നങ്ങളുമാണ് ഈ മഴക്കാലത്ത് പ്രധാന പ്രശ്നം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മഞ്ഞ ഇലകളും കമ്പുകൾ കറുത്തു പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ റോസയൊക്കെ മുരടിച്ചു പോകുന്നതും അതുപോലെ പൂക്കൾ ഉണ്ടാവാതിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നല്ല രണ്ട് ഫെർട്ടിലൈസറാണ് പറഞ്ഞു തരുന്നത്. ഒന്ന് ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒന്ന് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്തതും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കാണണം. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ടിട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രണ്ട് വളങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ അപ്പം തന്നെ ചെയ്ത് കൊടുക്കണ്ട, അപ്പം മാറി മാറി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുണ്ട് ഈ റോസയിലൊക്കെ നല്ല ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പുതിയ തളർപ്പുകൾ വന്നതെല്ലാം പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ മഴക്കാലത്ത് തന്നെ ഒരുപാട് പ്രൂണിങ് ഞാൻ ചെയ്തു. പ്രൂണിങ് ചെയ്തതിന് ശേഷം നല്ല തളർപ്പ് വരുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മുട്ടകൾ വന്ന് നിറയും. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് മുട്ടത്തോടാണ് കേട്ടോ. ഇത് ഉണങ്ങിയ മുട്ടയുടെ തോടാണ്. അതായത് നമ്മൾ പുഴുങ്ങിയ മുട്ടയല്ല എടുക്കേണ്ട, വാട്ടിയ മുട്ട എടുത്തിട്ട് അതായത് മുട്ട പൊരിക്കാനൊക്കെ എടുക്കുന്ന മുട്ടത്തോടെടുത്ത് കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. അതൊരു മൂന്നാലെണ്ണം എടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുട്ടത്തോട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലേ ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മുട്ടത്തോട് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ കാൽസ്യം കാരണമുള്ള എല്ലാ മഞ്ഞളിപ്പും മുരടിപ്പും ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ് മുട്ടത്തോട് പൊടിച്ചത് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കറ്റാർവാഴയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു പീസ് കറ്റാർവാഴ അതിലൂടെ ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കുന്നത് കേട്ടോ. ആദ്യം മുട്ടത്തോട് കൊടുത്തതിന് ശേഷം ഈ കറ്റാർവാഴ പീസും കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കറ്റാർവാഴ നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും നല്ല നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും ഒത്തിരി പൂക്കളും പുതിയ ലീഫുകളും മുട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ട് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ നല്ലതാണ്. പിന്നെ കറ്റാർവാഴയുടെ പീസ് നമ്മളെടുത്തിട്ട് റോസയിലെ കമ്പുകളിലൊക്കെ പുരട്ടിയിട്ട് കുത്തി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടി മുളയ്ക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇടാൻ ഞാൻ അത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ആ മിക്സിയിലിട്ട് എല്ലാം കൂടെ അരച്ചതിന് ശേഷം നമുക്കൊന്ന് അതിലായിട്ട് വെള്ളം ആവശ്യത്തിന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചവെള്ളമൊക്കെ ചേർക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് ഞാൻ ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിലിട്ടത്, അതായത് തലേന്ന് വെള്ളം കരി കഴുകിയ വെള്ളം എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ രണ്ട് ദിവസമായപ്പോൾ ഒന്ന് പുളിച്ചു വന്നിട്ടുണ്ട്. ആ പുളിച്ച വെള്ളത്തിലേക്ക് പുളിച്ച അരി കഴുകിയും മറ്റേ ഉഴുന്ന് കഴുകിയ വെള്ളത്തിലേക്കാണ് ഞാൻ ഈ ഒരു മിശ്രിതം മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്കോ പുളിച്ച അരി കഴുകിയ വെള്ളത്തിനകത്തേക്കോ ഒക്കെ മിക്സ് ചെയ്യാം. അതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. അപ്പോൾ ധാരാളം മൈക്രോന്യൂട്രിയൻസ് എല്ലാത്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും. കറ്റാർവാഴയൊക്കെ ഒത്തിരി നല്ലതാണ്. കറ്റാർവാഴ ഇതിന് മാത്രമല്ല ചെടികളുടെ റൂട്ട് പിടിപ്പിക്കാനായിട്ടൊക്കെ കറ്റാർവാഴ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പിന്നെ തളർപ്പുകൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ പൂക്കളും പൂമുട്ടലും ഒക്കെ വന്നു പറയാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തപ്പോഴുള്ള മാറ്റമാണ്. 15 ദിവസം കൂടുതൽ മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. ആദ്യം മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് മുട്ടത്തോടും ഇതെല്ലാം കൂടെ ചേർത്തുള്ള വളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഡൈലൂട്ട് ചെയ്ത്, അതായത് ഞാൻ അരി കഴുകി വെള്ളത്തിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ പച്ചരി കഴുകിയതും ഉഴുന്ന് കഴുകിയ വെള്ളത്തിലായിട്ടാണ് മിക്സ് ചെയ്ത് കുളിപ്പിച്ചതായിരിക്കണം കേട്ടോ. അതിലേക്ക് 2 ലിറ്റർ വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ഇതുപോലെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. നമ്മുടെ നേഴ്സറിലാണ് അത്രയും പൂക്കൾ കിട്ടിയില്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഇനി നമ്മുടെ റോസാച്ചെടിയുടെ മുരടിപ്പൊക്കെ മാറാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. എല്ലാ മഞ്ഞളിപ്പും ബ്ലാക്ക് സ്പോട്ട് ഡിസീസും ഒക്കെ മാറാനായിട്ട് നല്ലതാണ്. അതായത് കരിഞ്ഞു നിൽക്കുന്ന ഉണങ്ങിപ്പോയ റോസുകൾക്ക് പോലും നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു കാര്യം കേട്ടോ. അതിനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ ഉറുമ്പ് കയറുമെന്ന് ചോദിക്കുന്നവർക്ക് ഒരിക്കലും കയറത്തില്ല. അതിനകത്ത് നമ്മൾ വെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരക്കകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് വിനാഗിരിയാണ്, നാടൻ വിനാഗിരിയാണ് എടുക്കേണ്ടത് കേട്ടോ. അരക്കപ്പ് വിനാഗിരി, ചെറിയ കപ്പിൽ അരക്കപ്പ് വിനാഗിരി, ഏകദേശം ഒരു 10-20 മില്ലി വിനാഗിരി കാണുമേ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിക്കുക, ഒന്ന് അത് മാറ്റി വെക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷമേ നമുക്ക് വെള്ളം ഡൈലൂട്ട് ചെയ്യാവുള്ളൂ. പഞ്ചസാരത്തിലേക്ക് ഒട്ടും കാണരുത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളമാണ് ഡൈലൂട്ട് ചെയ്യേണ്ടത്. ഇപ്പം മഞ്ഞൾപ്പൊടി നല്ല ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. നമ്മുടെ വിനാഗിരി എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറ്റാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കുന്നു.
അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്ന റോസാച്ചെടികളും ഏത് ചെടികൾക്കാണെങ്കിലും ഈ വാടി നിൽക്കുന്ന ചെടികൾക്കൊക്കെ വിനാഗിരി സൊല്യൂഷൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഇത് 1 ലിറ്റർ വെള്ളവും കൂടി ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും റോസാച്ചെടിക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ല പച്ചപ്പ് കിട്ടാനായിട്ടും ഫംഗൽ ഡിസീസ് ഒക്കെ മാറി കിട്ടാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകാനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റോസയിൽ ഉണ്ടാകുന്ന ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന റോസാച്ചെടികൾക്കും ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഉണ്ടാകുന്ന റോസുകൾക്കും ഈ ഇലകൾ ചുരുണ്ടു നിൽക്കുന്ന ചെടികൾക്കും റോസാച്ചെടികൾക്കും ഒക്കെ ഇത് ഒഴുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴയില്ലാത്ത സമയം നമുക്ക് വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.